മാർസിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവം പോരുന്ന കാരണത്താൽ റെവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച നേതാവാണ് ടി പി ചന്ദ്രശേഖരൻ. സി പി എം വിട്ടപ്പോൾ കാനൻ രാജേന്ദ്രൻ്റെ സി പി ഐയിലേക്കുള്ള ക്ഷണം തത്വാധിഷ്ഠിത നിലപാടിൻ്റെ പേരിൽ നിരസിച്ചു. സി പി എമ്മിനെതിരെ നിരന്തര വിമർശനം തൊടുത്തുവിട്ടിരുന്നു ടി പി ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരൻ്റെ യഥാർത്ഥ മാർസിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടി ആരംഭിയപ്പോൾ യു ഡി എഫിലാണ്. ഒഞ്ചിയത്തെ ധീരസഹാക്കളെയും സഹാവ് മണ്ടോട്ടി കണ്ണൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികളെയും ഒറ്റുകൊടുക്കുകയും വേട്ടയാടുകയും ചെയ്ത അതേ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ അവരുടെ കോടാലിപ്പിടിയായി വീട് പണി ചെയ്ത് അധികാരം നുണഞ്ഞ് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. ചന്ദ്രശേഖരൻ്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല. പിണറായി വേട്ടയ്ക്ക് വലത് ദുഷ്ടശക്തികൾ വിജയിപ്പിച്ച് പരിശീലനം നൽകി നിയമസഭയിൽ എത്തിച്ച രമ നാവെടുത്താൽ അധിക്ഷേപം മാത്രമാണ് പറയുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നങ്ങളും അവർ നിയമസഭയിൽ അവതരിപ്പിക്കാറില്ല. പിണറായി പഹ വിളമ്പിയവരൊക്കെ തോറ്റമ്പി. പതിറ്റാണ്ടുകളായി അത് തന്നെ കേട്ട് ജനത്തിന് പ്രതിരോധ ശേഷി കൈവന്നു. അത് പ്രതികരിക്കാൻ തുടങ്ങിയത് കേരളം കണ്ടു. അത് കുൽസിത വലത് വർഗീയ അജണ്ട മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. മനസ്സ് നിറയെ കാലുഷ്യവും കലിപ്പും പ്രതികാരവും നിറഞ്ഞിരിക്കുന്ന സ്ത്രീയെ മഹതിയെന്ന അഭിസംബോധന ചെയ്താൽ അത് പരിഹാസമാണെന്ന് അവരെ പരിശീലിപ്പിച്ചവർക്കറിയാം. അതാണ് അവർ ബഹളം വെച്ചതും അവർ വിധവയല്ലേ എന്ന് വിളിച്ചു പറഞ്ഞതും. അതിനോടുള്ള സ്വാഭാവിക പ്രതികരണമായിരുന്നു അതവരുടെ വിധി എന്ന മണിയാശാൻ്റെ പ്രതികരണം. പിണറായിയെയും കുടുംബത്തെയും എത്ര ക്രൂരമായും അധിക്ഷേപിക്കാം, എന്ത് അപവാദവും പറയാം, അതിനെ പ്രതിരോധിച്ചാൽ മഹാ അപരാധം. മാധ്യമ കൂലിയെഴുത്തുകാർക്കും കൂലിത്തല്ലുകാർക്കും അതൊന്നും സഹിക്കില്ല. ഉടനെ അവർ പുളിച്ചു നിറയെ ഇരവാദം ഉന്നയിക്കും. ഈ മഹതി എന്ന മണിയാശാൻ വിശേഷിപ്പിച്ചപ്പോൾ മഹത്വം ഒന്നുമില്ലാത്ത ഒരാളെ അങ്ങനെ വിളിക്കുന്നത് അധിക്ഷേപമല്ലേ എന്ന യു ഡി എഫ് എം എൽ എമാരുടെ നിലപാട് ശരിയാണ്. കാരണം അവർക്കറിയാം അവരിൽ മഹത്വം മരുന്നിനു പോലുമില്ലെന്ന്. മഹത്വമുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ 12 മാസം നിയമസഭയിൽ പ്രകടമാകുമായിരുന്നു. അതാണ് മണിയാശാൻ്റെ പരാമർശത്തിൻ്റെ വിരുദ്ധോക്തി ശരിയായി ഭവിച്ചതും അതവർക്ക് അപമാനകരമായതും. രമ ആരാണെന്നും ആരെല്ലാം ആയെന്നും ആരാവണമെന്നും ഒറ്റ വാക്കിൽ വാചാലമായി പറയാൻ മണിയാശാന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അത് കൊള്ളേണ്ടിടത്തൊക്കെ കൊള്ളിക്കാനും അദ്ദേഹത്തിനായി. കൊണ്ടവരെല്ലാം ആ അസ്ത്രമേറ്റ് പിടഞ്ഞു. അവരുടെ നിലവിളിയാണ് അന്തരീക്ഷത്തിൽ നമ്മൾ കേട്ടത്. കഴിഞ്ഞ 12 മാസം ഇവരോട് ഇടതുപക്ഷം പുലർത്തിയ മൃദു സമീപനം അവസാനിപ്പിക്കാൻ കാലമായി എന്ന ശരിയായ നിലപാടിന് തുടക്കം കുറിക്കാനും മണിയാശാന് കഴിഞ്ഞു. അങ്ങനെ ആശാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാതൃകയായി. രമയും രമയുടെ സിൽബന്ധികളെയും ഒറ്റ വാക്കുകൊണ്ട് ആശാൻ തുറന്നു കാട്ടി. ഇതാവരുത് നിയമസഭാ പ്രവർത്തനമെന്ന് കലിപ്പിൻ്റെ സ്ത്രീജന്മമായ രമയോട് പറയാനും കഴിഞ്ഞു. അതാണ് വിരുദ്ധോക്തിയുടെ കർമ്മകൗശലം. അങ്ങനെ ആശാൻ ഭാഷ വിശാരദനുമായി, രമ മഹത്വത്തിൻ്റെ മറുപുറത്ത് നിൽക്കുന്ന ദുഷ്ടശക്തിയുമായി. ആശാനോട് കേരള ജനതയ്ക്ക് ബഹുമാനം വർദ്ധിക്കാൻ അത് കാരണവുമായി. മഹത്വമില്ലാത്ത സ്ത്രീയെ മഹതി എന്ന് വിളിച്ചാൽ അതുണ്ടാക്കുന്ന സ്വാഭാവിക പ്രതികരണം എന്തായിരിക്കുമെന്ന് ജനങ്ങൾക്ക് നന്നായി കാണാനായി.